അസ്സാം വലൈക്കും വറഹമത്തല്ലാ വറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്ന പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിത വർഗം സമൂഹത്തിൻ്റെ മുന്നിൽ കറാമത്തിൻ്റെ ലെവലിൽ എന്തൊക്കെയോ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നാൽ ചില മുസ്ലിയാക്കന്മാർക്ക് ഇപ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി മുസ്ലിയാക്കന്മാരുടെ എന്ന പേരിൽ തട്ടിവിട്ട കള്ളക്കഥകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പല ആളുകളും വലിയ വലിയ അറിയപ്പെടുന്ന ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതറുകയാണ് സ്വാഭാവികമാണ് അവർ അതിനെതിരെ ശബ്ദിച്ചു തുടങ്ങി പ്രബോധന കൂട്ടായ്മയായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധകർ അതിശക്തമായി കള്ളക്കറാമത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ ഈ തോന്നിവാസങ്ങൾക്കെതിരെ സംസാരിക്കുകയും അവർ നടത്തുന്ന കള്ളക്കറാമത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ പുരോഹിതന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പല ആളുകളും അവരോട് ചോദ്യം ചോദിക്കുകയാണ് അവർക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും വൈജിതത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും പ്രമാണങ്ങൾ ഏത് രീതിയിലാണ് ഇതിനൊക്കെ വിശദീകരിച്ചത് എന്നും ഒരു ഔലിയ എന്ന പദവിയിൽപ്പെട്ട ഒരാൾ ഇല്ലെങ്കിൽ ഒരു മഹാൻ എന്നറിയപ്പെടുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങൾ അവരിലൂടെ പ്രകടമായി കഴിഞ്ഞാൽ കറാമത്തൊക്കെ അവരിലൂടെ പ്രകടമായി കഴിഞ്ഞാൽ അതവർ പ്രചരിപ്പിക്കുമോ അത് എല്ലാം മൂടി വെക്കുമോ എന്ന രീതിയിലൊക്കെ കിതാബിയായി പഠിച്ച ഒരു പല ആളുകളും കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയ പല ആളുകളും വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കിയ പല ആളുകളും ഇതൊക്കെ പുരോഹിതന്മാരോട് ചോദിച്ചു തുടങ്ങി സ്വാഭാവികം പുരോഹിതന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അതിശക്തമായി തന്നെ അവരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും സെൽഫി പ്രബോധക കൂട്ടായ്മ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ പുരോഹിതന്മാർക്ക് വ്യാപകമായി ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തി സമൂഹത്തെ വഞ്ചിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് അല്ല പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കല് എന്നും ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സി എം മടവൂരാണ് എന്നും ചില വ്യക്തികളെ പൂർണ്ണമായും സി എം മടവൂരാണ് നിയന്ത്രിക്കുന്നത് എന്നുമൊക്കെ വലിയ വലിയ നേതാക്കന്മാരായി അറിയപ്പെടുന്ന ആളുകൾ പോലും ഈ കേരളക്കരയിൽ പ്രസംഗിച്ചു വെച്ചതാണ് അവർ എഴുതി വെച്ചതാണ് പല കാര്യങ്ങളും നമുക്കറിയാവുന്ന വിഷയവുമാണ് ഏതായിരുന്നാലും പച്ചഷാളിട്ട് ചില മുസ്ലിയാക്കന്മാർ പച്ചക്കളവുകളാണ് പറയുന്നത് എന്ന് ചില മുസ്ലിയാക്കന്മാരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ വലിയ രീതിയിൽ സന്തോഷമുണ്ട് നമുക്ക് പേരോടിൻ്റെ മകനിൽ നിന്ന് തുടങ്ങി പേരോടിൽ നമുക്ക് അവസാനിപ്പിക്കാം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ മകൻ വളരെ കൃത്യമായി ഇന്ന് സമൂഹത്തിന് ഇടയിൽ പ്രചരിപ്പിക്കുന്ന കള്ളക്കറാമത്തിനെതിരെയും ആത്മീയ ചൂഷണത്തിനെതിരെയും സംസാരിക്കുന്ന ഏതാനും വാക്കുകൾ നമുക്ക് കേൾക്കാം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഒരു പോയി പറയാനൊന്നും പക്ഷേ ആളുകൾ ഇങ്ങനെ വാപ്പന പോകുമെന്നു പരിപാടിക്ക് വിളിക്കാന്റെ സൗണ്ട് വിളിച്ചിട്ട് വിചാരിച്ച് വിളിക്കുന്നവരുണ്ട് ചിലര് വാപ്പനെ വിളിക്കുന്നവരുണ്ട് തരട്ടെ അവര് നല്ലത് പഠിക്കാൻ തരട്ടെ അങ്ങനെ ഓരോ സ്ഥലത്ത് പോകും അങ്ങനെ പോയപ്പോ അവിടെ ഉള്ള സംഘാടകർ എന്നോട് പറഞ്ഞു നല്ല പിരിവാണ് പിന്നെ

ഞാൻ പറഞ്ഞു എന്നതിന് നോക്കണ്ട ഞാൻ പേരോടിന്റെ മോനണ് എന്നതിന് നോക്കണ്ട അപ്പയാളെ മറുപടി ഞങ്ങളെ സ്വന്തത്തിൽ ഉണ്ടാക്കിയതല്ല ഞങ്ങളെ നാട്ടിൽ വേദിന് വന്നൊരു മുസ്ലിയര് ഞങ്ങളെ പഠിപ്പിച്ച് തന്നതാ നിങ്ങളെ തരണമെന്നില്ല വേദിന് വന്ന മൊലിയര് പറഞ്ഞു കൊടുക്കണ് നിങ്ങളെ തരണമെന്നില്ല വേദിന്റെ സഹസിൽ ജോറായിട്ട് തുടക്കത്തില് പറഞ്ഞു തുടങ്ങിക്കോ ഒരു ലക്ഷം പറഞ്ഞു തുടങ്ങിക്കോ പിന്നെ നിങ്ങൾ നിന്ന് അങ്ങ് തരും അങ്ങനെ ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് സഹോദരങ്ങളെ നിങ്ങൾ കേട്ടുവല്ലോ ഇവിടെ നമ്മുടെ ഉസ്താദ് വളരെ കൃത്യമായി അയാളുടെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞു തന്നത് എ പി സമസ്തയിലെ മുസ്ലിയരാണ് എ പി സമസ്തയുടെ സ്റ്റേജാണ് അവിടെ സ്വാഭാവികമായും എ പി സമസ്തയുടെ മുസ്ലിയാക്കന്മാർ തന്നെയാണ് വരാൻ സാധ്യത കൂടുതലും മറ്റുള്ള ടീംസിനൊന്നും അവിടെ അവർ കേറ്റില്ല അവർക്ക് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തു വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എ പി സമസ്തയിലുള്ള ആളുകളെ പറ്റിക്കുന്നതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ മകൻ തുറന്നടിച്ച് പറഞ്ഞത് ഈ രീതിയിലാണ് മുസ്ലിയാക്കന്മാർ ആളുകളെ പറ്റിക്കാറുള്ളത് ഇതിപ്പോൾ ഒരു സ്ഥാപനത്തിന് വേണ്ടി പിരിവ് നടത്തുന്നതിനെക്കുറിച്ചോ ഇല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത് പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് സ്ഥാപനങ്ങൾ നടത്തി പോകണമെങ്കിൽ പള്ളികൾ നടത്തി പോകണമെങ്കിലൊക്കെ പിരിവ് നടത്തേണ്ടി വരും അതൊക്കെ സ്വാഭാവികമാണ് അതിനെല്ലാവരും അറിയ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും വേണം അതൊക്കെ വേറെ വിഷയം പക്ഷെ ഇവിടെ ജനങ്ങളെ പറ്റിക്കുന്നു കബളിപ്പിക്കുന്നു ഇതൊരു പിന്നെ പിരിവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാൽ ആത്മീയപരമായി തന്നെ ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട് അതും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി തന്നെയാണ് സംശയമില്ല ഇവർക്ക് ഇതിനൊന്നും വരുമാനം കിട്ടുന്നില്ല എങ്കിൽ ജാറം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ മക്ബറ എന്ന് പറയുന്ന സിസ്റ്റം അവിടെ ഈ രീതിയിൽ കല്ലൊക്കെ കെട്ടി ഇപ്പോൾ നമ്മൾ കുറാത്തങ്ങളുടെ മക്ബറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു വെക്കുന്നതിനാൽ സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായി ഇപ്പോൾ ഈ പറയുന്ന സഹോദരൻ പറഞ്ഞ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറാത്തങ്ങളുടെ കബറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും അദ്ദേഹത്തിൻ്റെ കബറ് ഓരോ ദിവസം കൂടുമ്പോൾ വ്യത്യസ്ത രൂപത്തിലേക്ക് മാറ്റം വരികയും പിന്നീടത് ഒരു ജാറമായി മാറുകയും ഇല്ലെങ്കിൽ നമ്മൾ കേരളക്കരയിൽ കാണുന്ന മക്ബറകൾ പോലെയുള്ള ജാറമുല്ല ആ രൂപത്തിലേക്ക് മാറുകയും അവിടെ ബണ്ണാരപ്പെട്ടി വെക്കാതെ വെക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് പണം വന്ന് വീഴുകയും അതൊക്കെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു പുരോഹിതന്മാർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പിരിവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞുവല്ലോ എന്താണ് നമ്മളിങ്ങനെ പത്ത് പത്തായിരം അയിമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ ഞങ്ങൾ പറയും പക്ഷേ ഞങ്ങളത് തരില്ല നമുക്ക് മറ്റൊരു ഉസ്താദ് പറഞ്ഞു തന്ന ഒരു രീതിയാണിത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ ഈ ഒരു രീതിയാണ് ഇവിടെ ജാറത്തിൻ്റെ മുമ്പിലും നടത്തിയതെന്ന് ന്യായമായി സംശയിക്കുകയാണ് അണ്ട വയ്ക്കാതെ ആളുകൾ കാണണം ഇവിടെ പണം കൊണ്ടുവന്ന് ഇടണം എന്നൊക്കെ ആളുകൾക്ക് ഈ പറയുന്ന യാക്കോ ഉമ്മനി ഈ മുസ്ലിയാക്കന്മാരെയൊക്കെ താങ്ങി നടക്കുന്നത് ഇവരൊക്കെ പത്തും ഇരുപത്തഞ്ചും കൊല്ലം കിതാബ് ബോധി പഠിച്ച വലിയ ആലിമുൽ അല്ലാമമാരാണെന്ന് വിശ്വസിച്ച് ഇവരുടെ പിന്നാലെ പോകുന്ന ആളുകളെ എങ്ങനെ പറ്റിക്കാം എന്നതിന് വേണ്ടി അവർ നടത്തിയ ഒരു തരികിട പരിപാടിയാണ് ഈ അണ്ട നേർക്ക് നേരെ കവറിന് പുറത്ത് തന്നെ പണം കൊണ്ടുപോയി ഇടുന്ന ഒരു സിസ്റ്റം മുസ്ലിയാക്കന്മാർ തന്നെയായിരിക്കും വിട്ടിട്ടുണ്ടാകുക എന്താ ജനങ്ങൾ ഇതൊക്കെ കാണണം അതുകൊണ്ടാണ് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് ഇവിടെ ആത്മീയ തട്ടിപ്പാണ് നമ്മുടെ വിഷയം ഇവൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള ചെറിയൊരു രൂപം ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ എന്നാൽ ഇവ ഇയാൾ തന്നെ പറഞ്ഞുതരും ആത്മീയപരമായി കറാമത്ത് ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചില ആളുകൾ മനസ്സിലാക്കി ഇതാണ് കറാമത്തു എന്നാണ് ചിലര് മനസ്സിലാക്കിയത് ഇങ്ങനെ അത്ഭുതം കാണിക്കലാണ് എന്നാണ് വലിയ വലിയ അങ്ങനെയാണോ അല്ല എന്ന് പറഞ്ഞാൽ അതല്ല അതുപോലെ ഫോണിൽ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എന്തൊക്കെയാണ് വിശേഷം വീട്ടിൽ ഭയങ്കര വിഷമാണ് തുടക്കിയിട്ട് ഒരു കൊല്ലേ കൊല്ലായിട്ടുള്ളു ഭയങ്കര പറച്ചലിയാർക്ക് ആര് പറഞ്ഞു കൊടുത്താന്ന് അറിയോ മുസ്ലിയാർക്ക് ആര് പറഞ്ഞു കൊടുത്താന്ന് അറിയോ മുസ്ലിയേ കയച്ചൊരു ജങ്ങാതി അയാള് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ അവസ്ഥയാര്ക്ക് ഒന്ന് കറാമന്ത് കാണിക്കണം വീട്ടിലേക്ക് വരും ഭാര്യയാണ് ഒരു കൊല്ലായില്ലേ ഭയങ്കര വിഷമാ കാര്യമില്ല ബേജാറല്ലേ ഇങ്ങനെ പറയുന്നില്ലേ ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് വലിയ അത്തരം ആളുകളെ സദസ്സിലേക്ക് പോയിരുന്നു ഇരുന്ന് നശിപ്പിക്കാൻ പാടില്ല പറഞ്ഞത് പൂർത്തീകരിക്കാനുള്ള സമയമില്ല ഞാൻ ഞാനെ പ്രസംഗം നിർത്തുകയാണ് പറഞ്ഞാൽ ആരാണോ സഹോദരങ്ങളെ കേട്ടില്ലേ ഇങ്ങനെയുള്ള ആത്മീയ മജലിസുകൾ നടത്തുന്ന ആളുകളുടെ സദസ്സിൽ പോയിരിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു കള്ളക്കറാമത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് കറാമത്തിൻ്റെ ലേബിൾ ഒട്ടിച്ചുകൊണ്ട് പച്ചക്കളവുകൾ വെകിടത്തരങ്ങൾ വിഡ്ഡിത്തങ്ങളൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പുരോഹിതന്മാർ ഏതായിരുന്നാലും നമ്മുടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരി അതുപോലെ തന്നെ ഇവരുടെ നേതാക്കന്മാരായ പല മുസ്ലിയാക്കന്മാരും ഈ സി എം മടവൂരുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഉദാഹരണത്തിനെടുക്കുകയാണ് സി എം മടവൂര് ലോകം നിയന്ത്രിക്കുന്ന വലിയ സംഭവമാണല്ലോ അങ്ങനെ ആ സി എം മടപൂരിനെ മാത്രം എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പെട്ടെന്ന് നമുക്ക് കേട്ടുവരാം വരാം സി എം മടവൂരാണ് പൊന്മള ഉസ്താദിനി കുട്ടിയെ കൊടുത്തത് മക്കളെ കൊടുത്തത് എന്ന് ഒരു മുസ്ലിയാർ പറയുന്നത് കേൾക്കാം ും മക്കളില്ലാത്തവർക്ക് മക്കളെ നമ്മൾ കേട്ടിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തിന്റെ പരിശോധനയിൽ അവരെ മുഴുവൻ തട്ടികൾക്കുകളും ഉപയോഗിച്ചിട്ട് അവർ ഒരു നിരക്കും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകൂല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ മഹാനായ അടുക്കൽ വന്നപ്പോ പറഞ്ഞല്ലോ നിങ്ങൾക്ക് രണ്ട് മക്കൾ ഉണ്ടാകും

അ എന്ന വിഷയത്തിൽ പൊന്മള ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ് അദ്ദേഹം പറഞ്ഞതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ തൽക്കാലം അതൊന്നും പ്ലേ ചെയ്യുന്നില്ല നമ്മുടെ സമയം അങ്ങ് പോകും അദ്ദേഹം വളരെ കൃത്യമായി നിഷേധിക്കുകയാണെങ്കിൽ കമാൻറ്റ് ബോക്സിൽ വന്ന് സമരം ചെയ്യുന്ന പുരോഹിതന്മാർക്കും അതുപോലെ തന്നെ ഇവരുടെ അനുയായികളായ ആളുകൾക്കും നിങ്ങൾക്ക് അങ്ങനെ അത് കേൾക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമാൻ്റ് ബോക്സിൽ പറഞ്ഞോ സമരത്തിനിടയിൽ നിങ്ങൾ പറഞ്ഞോ തെറിയഭിഷേകം നടത്തുന്നതിനിടയിൽ നിങ്ങളതൊക്കെ അവിടെ എഴുതി വെച്ചോ ഞങ്ങൾ കാണിച്ചു തരാം ഇൻഷാല്ല നിങ്ങളുടെ പൊന്മുള ഉസ്താദ് വളരെ കൃത്യമായി ഈ പറയുന്ന സി എം മടവൂരിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കേൾപ്പിച്ചു തരാൻ വേണ്ടി പറ്റും ഇവിടെ ഈ സി എം മടവൂരാണ് കുട്ടിയെ തന്നത് എന്ന് ഈ പുരോഹിതൻ പറയുമ്പോൾ നമ്മുടെ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും പറയാനുണ്ട് ബഹുമാനപ്പെട്ട ഈ രീതിയിൽ ഇങ്ങനെ നീട്ടിയ ഒരു എസ് അസാനൊക്കെ പേരൊക്കെ പറയുന്നത് എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇതൊക്കെ വലിയ സംഭവമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുവാൻ വേണ്ടിയുള്ള ഒരു പൊടിക്കൈ പ്രയോഗങ്ങളാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് അതിനാർക്കും സംശയം വേണ്ട സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും ബഹുമാനപ്പെട്ട സി എം വരിയുള്ള ഹി ഒന്നാം നമ്പർ ഭരണാധികാരി എന്തിനെയാണ് ഭരിക്കുന്നത് ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹമ്പത്തും ഈമാനും യും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ് സഹോദരങ്ങളെ കേട്ടില്ലേ നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന സി എം മടപൂരാണ് എന്നാണ് ഈ പറയുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പറയാനുള്ളത് ഇനി വേറൊരു കോമഡിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇത്രയൊക്കെ വലിയ സംഭവമായി പറഞ്ഞ സി എം മടപൂര് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവണ്ടേ സി എം മടപൂര് ആരാണ് അത് ആത്മാവിനെ നിയന്ത്രിക്കുന്ന സി എം വളവും ഒരാളാണ് എന്നാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് സി എം എന്ന് പറഞ്ഞത് ഒരുപരി ഭക്ഷണം കഴിക്കണേ ഞാൻ നോമ്പിന് ഭക്ഷണം കഴിക്കുന്ന ഇയാൾ കണ്ടിട്ടുണ്ട് വലിയൊരു മഹാനാണ് അദ്ദേഹം ജദുബിൻ്റെ ഹാല്യത്തെ വലിയ മഹാനാണ് അദ്ദേഹം എന്നാണ് ഈ ഉസ്താദ് പറഞ്ഞത് ഇനി ഇങ്ങനെ ഈ മജുദൂബായ നോമ്പ് നോക്കാത്ത നിസ്കരിക്കാത്ത ആൾ വലിയാണോ നമ്മുടെ മുസ്ലി അക്കന്മാർ തന്നെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് നമുക്ക് ആദ്യം നമ്മുടെ എ പി സമസ്തയുടെ സമസ്തിയുടെ സ്ത്രീയിൽ അല്ല കലീലിൽ ബുഖാരി എന്നറിയപ്പെടുന്ന ഒരു ഉസ്താദ് ഉണ്ട് ആ ഉസ്താദിൻ്റെ സംസാരം കേൾക്കാം എന്ന് പലരും മനസ്സിലാക്കുന്നത് ഔലിയ ക്ലാരിഫിയങ്ങൾ സ്വാലിഹ്യങ്ങൾ എന്നാൽ കുറേ മോദരങ്ങൾ ധരിച്ച് താടിയും മുടിയും നന്നാക്കാതെ നീട്ടി പല വേഷങ്ങളിൽ നടന്നാൽ നിസ്കാരം നോമ്പ് അവർക്കൊന്നുമില്ലെങ്കിലും അവരെ എന്തെങ്കിലും ഒന്നോ രണ്ടോ അത്ഭുത സിദ്ധികൾ കണ്ടാൽ അവരെ വലിയും അവരെ കുത്തുബും അവരെ ആരിഫീങ്ങളും അവരെ വലിയ വലിയ മർത്തപചാർത്തുന്നവരുണ്ട് ഈ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു വിദ്വാൻ വാദിക്കുകയാണ് ഞാനും വള്ളുവാഹും തമ്മിൽ ഇപ്പോൾ ഒരു പ്രത്യേക കണക്ഷനിലാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ഔലിയ മൻസിലാണ് എനിക്ക് ഔലിയ പട്ടം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഉയർന്ന ഗ്രേഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലെയല്ല നിങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് ഭാര്യമാരാണെങ്കിലും എനിക്ക് മക്കളാണ് എനിക്ക് മക്കളെ കാണും പോലെയാണ് അവരെ കാണാം അവരുടെ കൂടെ ഇരിക്കാം അവരോടൊന്നിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ നിസ്കാരം നിർബന്ധമില്ല ഇത്യാദിവാദഗതികളുമായി ആരെങ്കിലും വന്നാൽ അവന്റെ പിന്നാലെ പോകണമെന്നല്ല മറിച്ച് പറയുന്നത് മഹാനായ അല്ലാമ ഇബ്നു ഹജറുൽ റളിയല്ലാഹു തആല മുഹ്താജ് പാടില്ല അവനാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ഇവരുടെ പിന്നാലെ പോകാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഖലീൽ ബുഹാരി എന്നറിയപ്പെടുന്ന മുസ്ലിയാർ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം തള്ളിക്കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ഈ കറാമത്ത് നിരന്തരം പ്രചരിപ്പിക്കുമ്പോൾ ലോകം തന്നെ നിയന്ത്രിക്കുന്ന സി എം അടവൂരാണ് അതേപോലെ തന്നെ ഇങ്ങനെ വലിയ വലിയ സംഭവമായി ചില വ്യക്തികളെ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മജുദൂബായ ഷെയ്ഖ് അതായത് പ്രാന്തനായ ഷെയ്ഖാണ് എന്നൊക്കെ പറയുന്ന ഈ മുസ്ലിം ആരൊക്കെയാണ് ലോകം നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ഈ പുരോഹിതന്മാർ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ നിവൃത്തി കേട് കൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആ വിഷയത്തിൽ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം മടപൂരിനങ്ങട്ട് പൊക്കിയിട്ട് സുബാനോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ് അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടപൂരിങ്ങനെ നിയന്ത്രിക്കേ മടപൂര് ജനിക്കുന്നതിന് മുമ്പ് ഇല്ല അതൊക്കെ

ഇവിടെ വളരെ കൃത്യമായി പേരോട് അബ്ദുറഹമ്മ സക്കാഫ് ഈ വിഷയം പറയാൻ കാരണം എന്താണ് ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുജാഹിദീൻ്റെ പ്രബോധകർ വളരെ കൃത്യമായി ഇവരുടെ കറാമത്തെന്ന പേരിൽ തട്ടിവിടുന്ന കള്ള കറാമത്തിനെ പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പല ആളുകളും ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ അങ്ങ് തള്ളിപ്പറയുകയാണ് ചെയ്തത് ഈ തള്ളലിൽ മുസ്ലിയാർ മുസ്ലിയാരങ്ങ് തള്ളിപ്പറഞ്ഞപ്പോൾ ഈ തള്ളലിൽ പല തള്ളും നടത്തിയ മുസ്ലിയാക്കന്മാരൊക്കെ പെട്ടു അതിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരടക്കം പെട്ടു എന്ന് കേട്ടില്ലേ എ പി ഉസ്താദും പോയില്ലേ ഈ ഗണത്തിൽ എന്നാണ് നൌഷാദ് അഹസന് ചോദിക്കുന്നത് ഇനിയും ഈ കറാമത്ത് പറച്ചൽ കുറേ അധികമായപ്പോൾ ഒരു നിവൃത്തിയുമില്ല എന്ന് കണ്ടപ്പോൾ പല ആളുകളും ഇതിനെതിരെ ശബ്ദിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളൊന്നു കേൾക്കാം ആദ്യം നമുക്ക് സമസ്താനയുടെ നേതാവ് നജീബ് മൗലവി പറയട്ടെ ഇപ്പൊ കുറച്ച് ഈ സൗകര്യങ്ങൾ വന്നപ്പോഴാണ് ഇതൊക്കെ ഒന്ന് മാറിയത് അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങളിൽ നിന്നൊന്ന് മാറി പഴയ രീതിയിലേക്കും പാരമ്പര്യത്തിലേക്കും വന്ന് അവശ്യ സന്ദർഭങ്ങളിൽ ആവശ്യമുള്ളത് മാത്രം പറയേണ്ട രീതി സ്വീകരിക്കേണ്ടതാണ് ഒന്നുള്ളത് സംഭവം കറാമത്തുകൾ ആരിൽ നിന്നെങ്കിലും സംഭവിച്ചാൽ ആ ഔദ്യി അത് വെളിപ്പെടുത്താതിരിക്കണം എന്നതാണ് അത് നിർബന്ധമാണോ എന്ന് മസാല പറഞ്ഞവരുകൊണ്ട് സുന്നത്ത് ഏതായാലും ഏതൊരു ഒരിക്കലും അയാളിൽ നിന്നുണ്ടായ കറാമത്ത് അയാൾ ഒളിച്ചു വയ്ക്കരു കാരണത്തിന് വേണ്ടിയല്ലാതെ ഉപകാരത്തിന് വേണ്ടി മസലഹത്തിന് വേണ്ടിയല്ലാതെ അയാൾ അത് വെളിപ്പെടുത്തരുത് അത് വെളിപ്പെടുത്താതിരിക്കൽ സുന്നത്താണ് എന്നുള്ളത് ഏതായാലും മസലയാണ് നിർബന്ധമാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ള വലിയ വലിയത് അപ്പൊ അത് ആദ്യം ഈ കറാമത്തുകളൊക്കെ വരുന്നവരും ശ്രദ്ധിക്കാം ഓരോ ശ്രദ്ധിക്കുന്നത് ഓര് ഇങ്ങനെ പല ബുദ്ധിമുട്ട് അകത്ത് ഓരോ പ്രശ്നത്തിനും ഓരോ കൊണ്ട് സോക്കേട് മാറിയതും ഓരോ സോക്കേട് മാറിയതും ഓരോ അതുകൊണ്ട് സോക്ക് മാറിയതുകൊണ്ട് കാര്യമായിട്ട് പറയാം ഇതൊക്കെ ബുദ്ധിയുള്ള സമൂഹം പണ്ടേ അവഗണിക്കുന്നതാണ് ബുദ്ധിയുള്ള സമൂഹം സ്വീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇതൊന്നും നമ്മൾ കേൾക്കൂല ഇതൊക്കെ പക്ഷേ ഉസ്താദേ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞാൽ ഓല കരാമത്താണ് അവർക്ക് കാര്യമായിട്ട് പറയാനുള്ള ദിവസങ്ങളിൽ മുഴുവൻ

കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന കമൻറ്റ് ബോക്സിൽ വന്ന് സമരം ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായി അടിവരയിട്ട് പോയിന്റ് ചെയ്ത് കേൾക്കേണ്ട വിഷയമാണ് ഇനി ഈ തള്ളിനെ കുറിച്ച് നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസി ഒരു വീഡിയോ തന്നെ ഇറക്കി അമ്പലക്കടവീദ് ഫൈസിയുടെ മൂന്ന് മിനിറ്റ് നാപ്പത്തി മൂന്ന് സെക്കൻഡ് വരുന്ന ആ സംസാരം പൂർണ്ണമായി ഒന്ന് കേൾക്കാം വസ്സലാമു അസ്സാം ആദരണീയരായ സഹോദരങ്ങളെ ഇന്ത്യയിൽ എല്ലാ മതവിഭാഗത്തിനും ഇഷ്ടമുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളിൽപ്പെട്ട മത വേഷധാരികൾ ഇസ്ലാമിനെ വികൃതമാക്കി ചിത്രീകരിക്കുന്ന ദുഷ്പ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ ഖേദകരമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു മൗലവി പറയുന്നത് നിങ്ങൾ നോക്കൂ എത്ര ഭീകരമായ പ്രശ്നമാണ് പറയുന്നത് അത് പറയുകയാണ് വളവന്നൂർ ബാഫക്കയിൽ എത്തിഞ്ഞാറിൻ്റെ അടുത്ത് മുന്നൂറിൽ പരം ഏക്കറുള്ള പ്രവശാലമായ പാടമുണ്ട് ആ പാടം മുഴുവൻ കത്തിപ്പോയി അതിൻ്റെ മധ്യത്തിൽ ഒരു വീടുണ്ടായിരുന്നു ചെറിയ വീട് ആ വീട് മാത്രം കത്തിയില്ല കത്താത്ത എന്തേ ഈ കാടവിടെ വെച്ചത് കൊണ്ടാണ് ഈ കാട് നൂറ് രൂപയാണ് എല്ലാവരും വാങ്ങിക്കോ എന്ന് നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നത് കടുങ്ങാത്തുണ്ട് ബാഫക്കി തീങ്ങാന്റെ അടുത്ത് വല്ല ഒരു പാടം മുഴുവൻ തീ പിടിച്ചു വയലും നടുവിലുണ്ട് പ്രവർത്തകൻ ഇബ്രാഹിന്റെ വരാ അവിടെ ഞാൻ വാദനമായപ്പോ ഞമ്മളെ പത്ത് എമ്പതോളം കോപ്പി എല്ലാരും ഈ ഇബ്രാഹിമിന്റെ വീട് വയലിലാ ആ ചങ്ങന്റെ വീട്ടിലും കൊണ്ടു കോട്ടം വേനൽക്കാലത്ത് റഹ്മാൻ റബ്ബെ തീപ്പിടുത്താണ്ട് പിടിച്ചിട്ട് മുന്നൂറ്റി അമ്പത് ഏക്കറ വയലും മുയവൻ നെല്ലും കത്തി ഫയർഫ് നാലും വന്നിട്ട് തീ തീക്കെടുത്ത് കെടുന്നില്ല ഇബ്രാഹിം പേര് അഞ്ചന്റെ പേര് നടുവലുണ്ട് പോലും കത്തിയില്ല എന്തോടാ വീടിന്റെ പറഞ്ഞു ഇവിടെ ഒരു ഇത് ഏത് വെയിറ്റ് ചോദിച്ചു പോലീസുകാരോ അപ്പൊ കാട്ടിക്കൊടുത്ത് പോലീസുകാരെങ്ങനാ ഈ പടപടാറിന് ഈ സാധനം വെച്ചിട്ട് കത്തൂലോ ഇത് വല്ലാത്തൊരു സാധനമാണല്ലോ സഹോദരങ്ങളെ ഒന്നാമതായി പറയട്ടെ വളവന്നൂർ ബാഫക്കീയത്തിങ്ങാനുള്ള പരിസരത്ത് അങ്ങനെ മുന്നൂറ്റൻപത് ഏക്കർ പാടം തന്നെ ഇല്ല ഇല്ലെങ്കിൽ ഈ മൗലവി തെളിയിക്കട്ടെ അങ്ങനെ പാടം അവിടെ ഇല്ല ഇനി അങ്ങനെ പാടമുണ്ടെങ്കിൽ ആ പാടത്തിൽ അങ്ങനെ കത്താന്ന മൊത്തം തീ കത്തിപ്പോയി പാടല്ല കത്തുന്നത് പാടത്ത് വയലിൽ നെയ്യ് നെ നെല്ലുണ്ടാകുക മുന്നൂറ്റൻപത് ഏക്കറിലെ നെല്ല് മുഴുവൻ കത്തി പോകാറൊരു മഹാസംഭവം ആ നെല്ല് എന്താ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടോ മൊത്തം കത്തി എന്ന് ഇദ്ദേഹം പറയുന്നു ആ കത്തിയതിന് ഒരു സാക്ഷി രണ്ട് സാക്ഷി കൊണ്ട് ഒരു സാക്ഷിയെ ഇയാൾക്ക് ഹാജരാക്കാൻ സാധിക്കുമോ സാധിക്കില്ല തീർച്ച വീട് കത്തിയില്ലെന്ന് പറയുന്നു എന്തിനാണ് തൻ്റെ കൈവശമുള്ള കാട് വിറ്റ് പണമുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ദീന വികൃതമാക്കുന്നത് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് അഖിലസുന്നീവൽ ജമാത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കും ഇതൊക്കെ തന്നെയാണ് ഈ കറാമത്തുകൾ അല്ലാതെ യഥാർത്ഥ കറാമത്തുകളില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മതനിരാശത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാന്യമായി ഇസ്ലാമിനെക്കുറിച്ച് വിലയിരുത്തേണ്ട ആ മുസ്ലിം സഹോദരന്മാർ പോലും ഇതൊക്കെയാണോ ഇസ്ലാം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കള്ള നടത്തുന്ന അത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിച്ചേ തീരൂ ഇസ്ലാമിനെയും പരിശുദ്ധ സുന്നദ്ധ്യമായതിനെയും ഈ വികൃതമായ പ്രചരണങ്ങൾ രക്ഷപ്പെടുത്താൻ നാം ഒക്കെ ശ്രമിക്കേണ്ടിയിരിക്കുന്നു അസ്സാം വാളൈക്കു വറഹമത് ഇപ്പോൾ യഥാർത്ഥ കറാമത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട് പക്ഷേ കള്ളക്കറാമത്ത് കറാമത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരുപാട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാപകമായി കള്ളപ്രചരണം നടത്തുന്നുണ്ട് എന്നാണ് മുജാഹിദുകളും പറഞ്ഞത് ഇവിടെ അമ്പലക്കടവ് അമീദ് ഫൈസിയും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഈ രീതിയിൽ ഒരുപാട് ഒരുപാട് തോന്നിവാസങ്ങൾ കറാമത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇന്നേരം ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പൊതുസമൂഹം കേട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് എന്താണ് അവർ ധരിക്കുക ഇതൊക്കെ ഇപ്പോഴാണ് മുസ്ലിയാക്കന്മാർക്ക് തോന്നിയത് ആദ്യമാദ്യം ഒക്കെ ഇവർ ഈ രീതിയിൽ എന്തൊക്കെ എന്തൊക്കെയാണ് ഇവർ നിങ്ങളുടെ മാലയും മൗലൂദും ഒക്കെ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് അമ്പലക്കട മുമീദ് ഫൈസി ഉസ്താദെ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മുജാഹിദിന്റെ പ്രബോധകർ ഇങ്ങനെ നിങ്ങളുടെ ഓരോ കറാമത്ത് എന്ന പേരിൽ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ തള്ളി വിടുന്നതിനൊക്കെ കൂടി അതൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിച്ച് സമൂഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് ഇതൊക്കെ എതിർക്കണമെന്ന് കുറേ നേരത്തെ എതിർക്കേണ്ടതായിരുന്നില്ലേ ഇനി ഒരാൾക്കും കൂടിയും പറയാനുണ്ട് ആയിരിക്കും നമ്മൾ കുറാത്തങ്ങളുടെ ജാറത്തിന്റെ കുറാത്തങ്ങളുടെ കബറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനുസ്മരണ പ്രോഗ്രാമിൽ വന്ന് പേരുടെ അബ്ദുറഹ്മാ സക്കാഫി ഏറ്റവും ലാസ്റ്റായി പറഞ്ഞത് അദ്ദേഹം നിരന്തരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നിരന്തരം പറഞ്ഞു പക്ഷെ കേൾക്കുന്നില്ല പുരോഹിതന്മാർ അവരുടെ കീശയിലേക്ക് എന്തൊക്കെ കിട്ടണം ഈ രീതിയിൽ നീട്ടിപ്പരത്തി വയത് പറഞ്ഞായേ പറ്റൂ ഇപ്പോൾ ഈ പറയുന്ന കുറാത്തങ്ങളുടെ ജാറ പിന്നെ പേരിൽ തന്നെ എന്തൊക്കെ കറാമത്തുകളാണ് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്ത് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന വലിയ പവറുള്ള ഒരു മനുഷ്യനായി ആര് ായി മാറി ആര്ത്തങ്ങൾ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബഹുമാനായ ഹുസൈൻ സരഫ് അത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം ഒരിക്കൽ നിന്ന് ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ ഉള്ളാൾ തങ്ങളുടെ മോൻ എന്ന് പറയുന്ന വിളിച്ചിട്ട് പറയാണ് അയാളെ വിളിച്ചിട്ട് പറയണേ തങ്ങൾ പാപ്പ ഞാൻ നിങ്ങളെന്നെ എത്ര തവണയാണ് വിളിച്ചത് എന്റെ കാറ് എന്റെ കാറിന്റെ ടയർ പൊട്ടി ഞാൻ മരുഭൂമിയിൽ പ്രയാസപ്പെട്ടപ്പോ ഞാൻ നിങ്ങളെ എത്ര തവണ വിളിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ കേട്ടില്ലല്ലോ തങ്ങൾ സാധാരണ മറുപടി പറയാം മുപ്പര് ചിന്തിച്ചില്ല ഈ ചോദ്യത്തിന്റെ കുടുക്ക് മുപ്പര് ആലോചിച്ചില്ല പെട്ടെന്ന് പറഞ്ഞോ നീ എപ്പോ വിളിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ അയ്യ് ഞാൻ എത്ര തവണ വിളിച്ച് ഐ ഞാൻ അറിഞ്ഞില്ലല്ലോ മാനേ എന്നാ ഫോൺ ഓഫായിട്ടോ സൈലന്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ഫോണിൽ വിളിച്ചത് വരെ ആ പാപ്പ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മരിച്ചാല് നിങ്ങളെ ദർഗയിലും അല്ലാത്തവിടത്തും നിന്നിട്ട് തങ്ങളെ രക്ഷിക്കണേനെ ഇടങ്ങേറെ വരുമ്പോൾ വിളിച്ചാൽ നിങ്ങൾ കേൾക്കുമല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഈ കണ്ണും കാതും ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളത് കേൾക്കില്ലല്ലേ എന്തിനാ ഇങ്ങനെ ഈ രൂപത്തിൽ ആളുകളെ പഴപ്പിക്കാൻ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ പഴച്ചോനാടാന്നും പറഞ്ഞിട്ട് ഫോണങ്ങ് കെട്ടിയത് ഇതാണ് ഇന്നത്തെ ഔലിയ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് ചിന്തിക്കാനാ പറയുന്നത് ആലോചിക്കാനാ പറയുന്നത് ഏകനായ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം ആ എല്ലാം കാണുകയുള്ളൂ മറ്റൊരാൾക്കും നമ്മുടെ എല്ലാം കാണാനും കേൾക്കാനും കഴിയൂല ജീവിച്ചിരിക്കുന്നവരൗലിയൊക്കെ വരെ ഏതിന് കഴിയോ പിന്നെങ്ങനെ മരിച്ചാ കഴിയാം നിങ്ങൾ ചോദിച്ചു നോക്കി മുസ്ലിയാക്കന്മാരോട് പല സ്ഥലങ്ങളിലും വന്ന് ജനങ്ങളോട് മഹാന്മാരെ വിളിച്ച് തേടിക്കോ എന്ന് പറയുന്ന ആളുകളോടൊന്ന് ചോദിക്കേണ്ട അല്ല മുസ്ലിാരെ നിങ്ങൾ പറയുന്നു ഔലിയ മരിച്ചാൽ മരിച്ചാലിപ്പൊ നമ്മൾ വിളിച്ചാ കേക്കുമെന്ന് എന്നാ പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയയുടെ പേര് പറയാമോ ഉസ്താദിനോട് ചോദിക്കേ അപ്പൊ ഉസ്താദ് ഒരു ഒരു ഔലിയയുടെ പേര് പറയുമ്പോ ഉസ്താദിന്റെ വിളിക്കണം രക്ഷിക്കണേ ഔലിയ കേട്ടോ ആ ഔലിയപ്പ അത് കേട്ടോ അളുപ്പ നമ്മളെ സഹായിക്കോ അളുപ്പം നമ്മളെ രക്ഷിക്കോ ഒരിക്കൽ ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ തങ്ങളുടെ മോൻ എന്ന് പറയുന്ന ഇപ്പഴുള്ള കൂറത്തങ്ങളെ വിളിക്കയാണ് അയാളെ വിളിച്ചിട്ട് പറയാണ് അയാളെ വിളിച്ചിട്ട് പറയണേ തങ്ങൾ പാപ്പ ഞാൻ നിങ്ങളെന്നലെ എത്ര തവണയാണ് വിളിച്ചത് എന്റെ കാറ് എന്റെ കാറിന്റെ ടയർ പൊട്ടി ഞാൻ മരുഭൂമിയിൽ പ്രയാസപ്പെട്ടപ്പോ ഞാൻ നിങ്ങൾ എന്നലെ എത്ര തവണ വിളിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ കേട്ടില്ലല്ലോ തങ്ങൾ സാധാരണ മറുപടി പറയാം മുപ്പര് ചിന്തിച്ചില്ല ഈ ചോദ്യത്തിന്റെ കുടുക്ക് ആലോചിച്ചില്ല പെട്ടെന്ന് പറഞ്ഞ മോൻ നീ എപ്പോ വിളിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ അ ഞാൻ എത്ര തവണ വിളിച്ച് അയ്യ് ഞാൻ അറിഞ്ഞില്ലല്ലോ ഫോൺ ഓഫായിട്ടോ സൈലന്റ് ആയിട്ടോക്കെ ആയിരിക്കും ഫോണിൽ വിളിച്ചത് വരെ ഇങ്ങക്ക് അറിയില്ലെങ്കിൽ ഇങ്ങളും മരിച്ചാല് നിങ്ങളെ ദെർഗയിലും അല്ലാത്തോടത്തും നിന്നിട്ട് തങ്ങളെ രക്ഷിക്കണേനെ ഇടങ്ങേറെ വരുമ്പോ വിളിച്ചാൽ അങ്ങനെ കേൾക്കുവല്ലേ ജീവിച്ചിരിക്കുമ്പോ കണ്ണും കാതും ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളത് കേൾക്കൂലല്ലേ എന്തിനാ ഇങ്ങനെ ഈ രൂപത്തിൽ ആളുകളെ പഴപ്പിക്കാൻ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നീ പഴച്ചോനാടാന്നും പറഞ്ഞിട്ട് ഫോണങ്ങ് കെട്ട് ചെയ്തു ഇതാണ് ഇന്നത്തെ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ നമ്മളെ രക്ഷിക്കാനും കേൾക്കാനും നമുക്ക് ഉത്തരം നൽകാനും ഏകനായ റബ്ബേ ഉള്ളൂ പ്രിയമുള്ളവരെ സഹോദരങ്ങളെ കേട്ടില്ലേ ഈ രീതിയിൽ ഈ ഒരു അവസ്ഥയിലുണ്ടായ ഒരാളെയാണ് ഇപ്പോൾ ഇവർ വിളിച്ച് ഇസ്തിഹാസം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതൊക്കെ സാമ്പത്തിക ചൂഷണം നടത്തുവാൻ വേണ്ടി പുരോഹിതന്മാർ കണ്ടെത്തിയ മാർഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഇങ്ങനെ ഈ ഇനിയും ഒരുപാട് കറാമത്തുകൾ ഇപ്പോൾ ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ എഴുതിയതായി കണ്ടു കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയതായി കണ്ടു ഇനിയും ആണ്ടാകണം അത്ര അപ്പോഴേക്കും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ അത് വളരെ കൃത്യമാണ് ഇപ്പോൾ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ അനുസ്മരണ പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഒരിക്കലും ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ കുറ്റക്കാരാകും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയരുത് വലിയ സംഭവമായിക്കൊണ്ട് പല ആളുകളും ഇങ്ങനെ പറയും എന്താണ് ആ ഉസ്താദ് വലിയ പിന്നെ ഉസ്താദിൻ്റെ കറാമത്ത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ആനയായിരുന്നു ചേനയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇത് കേട്ടത് നമ്മളെ വലിയ ഉസ്താദാണ് നിങ്ങളിന്നും ജീവിച്ചിരിക്കുന്ന മറ്റേ വലിയ ആണ് അവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയി ചോദിച്ചോളൂ അവരോട് ചോദിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ സംഭവമായി പറയും ഞാൻ തന്നെ നേരിട്ട് കേട്ടതാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ് എന്നൊക്കെ പറയും അങ്ങനെ ഒരുങ്ങനെ ഒരുതരം പൊട്ടനാക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇതൊക്കെ തെറ്റായ കാര്യമാണ് കുറ്റം കിട്ടുന്ന കാര്യമാണ് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്ക് പറയാനുള്ളത് ഇനി തുടർന്ന് പറയട്ടെ വളരെയേറെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട പുരാത്തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു അള്ളാഹോട് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ സയ്യിദന്മാരെ സമീപിക്കുന്നത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഏതായാലും പുണ്യം തന്നെയാണ് അതുകൊണ്ട് ഇവിടെ സിയാറത്തിന് വരുന്നതൊക്കെ പുണ്യം തന്നെയാണ് പക്ഷേ അതിനെ പ്രചോദിപ്പിക്കണം എന്ന് മനസ്സിലാക്കി എന്തെല്ലാമോ വിളിച്ചു പറയരുത് സ്റ്റേജിൽ കയറിയിട്ട് എന്തെല്ലാമോ അവരുടെ മഹത്വത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ കാരണമാകുന്ന വിധത്തിലുള്ളതൊന്നും പറയരുത് വലിയ ആൾക്കാരും ചിലപ്പോ തമാശ പറഞ്ഞു ബഹുമാന അശുഭുതങ്ങൾ തങ്ങളുടെ ഡ്രൈവറാണ് മെഞ്ഞാന്ന് ഞാനവിടെ വീട്ടിൽ ചെന്ന് പെണ്ണോട് പറഞ്ഞു തലേ ദിവസം ഞങ്ങളിങ്ങനെ കാറിൽ വരുമ്പോ തങ്ങൾ പറഞ്ഞു തങ്ങൾ എങ്ങളും ഞാനും കുറുക്കനും മാത്രമേ റോട്ടും മേലുള്ളൂ പറഞ്ഞു കാരണം വേറൊന്നുമില്ല കാണാൻ ഇപ്പൊ തങ്ങളൊരു തമാശ പറഞ്ഞതാ ഞാനും നിങ്ങളും കുറുക്കനും മാത്രമേ ഉള്ളൂ അതുപോലെ ചിലപ്പോ തമാശയിൽ തങ്ങള് ചിലപ്പോ അത് ഞാനാണെന്നോ അത് ഞാനായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോ പറഞ്ഞു എന്നുള്ളൂ അതൊക്കെ എടുത്ത് കറാമത്താക്കിയിട്ടൊന്നും ആരും തമാശയും കാര്യവും വേർതിരിക്കാതെ സംസാരിക്കുന്ന ചുറ്റുപാടുകൾ

ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും കേൾക്കാൻ വേണ്ടി ആരും പോകുന്നൊന്നുമില്ല എന്ന് വ്യക്തമാണ് ചില ആളുകൾ മാറുകയാണെങ്കിൽ ചില ആളുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയും പുരോഹിതന്മാർ നിങ്ങളുടെ നേതാക്കന്മാരെ ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പറയുന്നതിനെതിരെ സംസാരിക്കുന്ന വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം തള്ളിക്കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ കബറിൽ ഞാൻ വരാൻ പോകുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ കബറിലേക്കും വരാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾക്ക് പരലോക പരലോകവിശ്വാസമുണ്ട് എങ്കിൽ സത്യം മനസ്സിലാക്കി സ്വർഗത്തിലേക്കാണ് പോകണമെന്നാഗ്രഹമുണ്ട് െങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരിക യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക കറാമത്ത് എന്താണെന്ന് പഠിക്കുക ഔലിയാക്കൾ ആരാണ് ഇന്ന് പഠിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മളെയെല്ലാം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൌഫീക്ക് ചെയ്യുമാറാകട്ടെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഞങ്ങൾ അറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇൻഷാ ഇൻഷാല്ലാ അസ്ലാമുലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു